ഹലോ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് സെമസ്റ്ററിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും കോമൺ ആയിട്ടുള്ള സബ്ജക്ട് ആണ് എൻവയോൺമെന്റ് സയൻസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ എൻവയോൺമെന്റ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് എൻ്റെ കൂടെ ESDM ഓട്ടോമൊബൈൽ ESDM എടുക്കുന്ന പ്രവീൺ സാർ കൂടെ ഉണ്ട്. സോ ഞങ്ങൾ ESDMനെ കുറിച്ച് എൻവയോൺമെന്റിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യുകയാണ്. സോ എന്താണ് സാർ ESDM അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് എൻവയോൺമെന്റ് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് എൻവയോൺമെന്റിനെ കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരിസ്ഥിതിയെ കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻവയോൺമെന്റിന്റെ പഠനം നമ്മൾ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പരിസ്ഥിതി എന്താണെന്നുള്ളതാണ് അല്ലേ. അതായത് നമ്മൾ അറ്റ്മോസ്ഫിയർ, നമ്മൾ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവരണമാണ്. അതെ, നമ്മളെല്ലാവരും ജീവിക്കുന്നതും അതുപോലെ തന്നെ ഇതിനകത്ത് ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്. എല്ലാം കൂടി കൂടിയ ഒരു അവസ്ഥയാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയറെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ ലിവിങ് ഓർഗാനിസവും അതുപോലെ തന്നെ നോൺ ലിവിങ് ഓർഗാനിസവും എല്ലാം കൂടി കൂടിച്ചേരുന്ന ആ ഒരു സറൗണ്ടിങ്ങിനെയാണ് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് സറൗണ്ടിങ് കണ്ടീഷൻ. അതെ, പ്രത്യേക സമയത്ത് ഉണ്ടാവുന്ന, ഉദാഹരണത്തിന് പറയുകയാണ്, നമ്മൾ ഈ കോളേജ് ഒരു അഞ്ചു വർഷം മുമ്പ് നമ്മൾ ഈ കോളേജ് ഇങ്ങനെയല്ല, നമ്മൾ ഇരിക്കുന്ന പ്രദേശം അഞ്ചു വർഷത്തേക്ക് ഉണ്ടാകും, കുറച്ച് ഒരു വർഷം മുമ്പ്. അപ്പൊ ഇതിപ്പോ മാറി, അത് നമുക്കൊരു ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്നുണ്ട്, ആ കണ്ടീഷൻ ഒരു ചേഞ്ച് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും വരുന്നില്ല. സോ അപ്പോൾ നമ്മൾ ഉള്ള രണ്ട് എലമെന്റ്സ് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് എന്ന് പറയാം. അതായത് ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള ജീവനുള്ള വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും ജീവനുള്ള വസ്തുക്കൾ നമ്മൾ അബയോട്ടിക് ബയോട്ടിക് എന്ന് പറയുന്നു. ജീവനില്ലാത്ത കല്ല്, മണ്ണ്, വെള്ളം, വായു എല്ലാം എന്താണ് അബയോട്ടിക്. ഈ രണ്ട് എലമെന്റ്സ് ആണെന്ത് അറ്റ്മോസ്ഫിയറിൽ വരുന്നത്. അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഒരു പുതപ്പാണ്, ഒരു പുതപ്പാണ്. അതായത് നമ്മുടെ ഈ അന്തരീക്ഷം എന്ന് പറയുന്നത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ അന്തരീക്ഷം. അപ്പോൾ ഇത് പറയുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് എന്ത് മനസ്സിലാക്കണം, നമ്മുടെ അന്തരീക്ഷം ഏത് രീതിയിൽ എങ്ങനെ സെഗ്രിഗേറ്റ് സെഗ്മെന്റ്സ് എങ്ങനെ ആക്കിയിരിക്കുന്നു. ത്രീ സെഗ്മെന്റ്സ് ആണുള്ളത്, ഹൈഡ്രോസ്ഫിയർ, ലിത്തോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ. യെസ്, ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് നമ്മളുടെ ആ ഒരു സറൗണ്ടിങ് ഉണ്ടായി വരുന്നത്. ഇവിടെയാണ് നമ്മളുടെ ലിവിങ് ഓർഗാനിസം എന്ന് പറയുന്നത് നടക്കുന്നത്. അപ്പൊ എന്താണ് ഹൈഡ്രോസ്ഫിയറിനെ കുറിച്ച് നമ്മളെ കുട്ടികളിലേക്ക് എത്തുന്നത്? എന്താണ് നമ്മൾ ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, വെള്ളം. വെള്ളം നമ്മൾ അല്ലെങ്കിൽ ഈ ഭൂഗർഭജലം എന്നൊക്കെ പറയുന്ന, അതായത് ഏറ്റവും താഴെ, ഇതാണ് നമ്മളുടെ. നമുക്ക് വേണമെങ്കിൽ ഭക്ഷണം ഇല്ലാതെ ഒരാഴ്ചയൊക്കെ വേണമെങ്കിൽ നമുക്ക് പോവാം, പക്ഷെ വെള്ളമില്ലാതെ നമുക്ക് അത് പറ്റില്ല. അതെ, വേണം. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയർ ഹൈഡ്രോസ്ഫിയറിൽ നമ്മുടെ വാട്ടറിന്റെ കണ്ടന്റ്, അപ്പോ ഡ്രിങ്കിംഗ് വാട്ടർ, വളരെ കുറവാണ് നമ്മൾ കുടിക്കുന്ന ഡ്രിങ്കിംഗ് വാട്ടർ. പക്ഷെ അത് നമ്മൾക്ക് ലിവിങ് ഓർഗാനിസത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് വേറെ വേറെ കെമിക്കൽ റിയാക്ഷൻസ് എല്ലാം നടന്നതിന് ശേഷം ഡ്രിങ്കിംഗ് വാട്ടർ ആയിട്ട് ആ ഒരു പെർസെന്റേജ് മാത്രമേ ഈ ഹൈഡ്രോസ്ഫിയറിന്റെ കോമ്പോസ്റ്റിൽ വരുന്നുള്ളൂ. അതാണ് വളരെ വലിയൊരു കാര്യം. നമ്മള് വെള്ളം നമ്മൾ വളരെ അമൂല്യമാണെന്ന് പറയുന്നതിന്റെ ഏറ്റവും തീർച്ചയായിട്ടും വളരെ അമൂല്യമാണ്. പക്ഷെ നമുക്കറിയില്ല, നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കേരളത്തിലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് അറിയില്ല, കാരണം എല്ലാം കൊണ്ടും വളരെ നല്ല ഒരു അന്തരീക്ഷമാണ്. എന്നാലും നദികളുണ്ടെന്ന് പറയുന്നു, അതുപോലെ തന്നെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം കിട്ടുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വെള്ളത്തിന്റെ ഒരു ക്രൈസിസ് എന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ച് വരുന്നേ ഉള്ളൂ. ഇപ്പൊ കൊറോണ ഒന്നും ഇനി പറയാൻ പറ്റില്ല, വരും കാലങ്ങളിൽ നമ്മൾ ഈ വെള്ളത്തിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കേണ്ടി വരും എന്നുള്ള അവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല. കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ വളരെ വളരെ. നമുക്ക് രണ്ടാമത്തെ സെഗ്മെന്റിലേക്ക് ലിത്തോസ്ഫിയർ ആണ് രണ്ടാമത്തെ സെഗ്മെന്റ്. ലിത്തോസ്ഫിയറിനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ്, നമ്മള് മണ്ണാണ്, മണ്ണിനെ കുറിച്ചുള്ള ഒരു പഠനം. അതെ, നമ്മൾ ഈ നിൽക്കുന്ന ഈ ജീവജാലങ്ങളെല്ലാം ഇതിന് മുകളിലെ എർത്ത്, അതിന്റെ ആ ഒരു എന്താ പറയാ പ്രതലം എന്ന് പറയുന്നത് അതുവരെയുള്ള, അതായത് ഹൈഡ്രോസ്ഫിയർ കഴിഞ്ഞു വരുന്ന അത്രയും പ്രതലം വരെ വരുന്ന ആ ഭാഗത്തിന് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് പറയും. അപ്പൊ ഇതിനകത്ത് വരുന്നുണ്ട് എന്ത് മണ്ണിലുള്ള ജീവികൾ വരുന്നുണ്ട്, നമ്മൾ മനുഷ്യന്മാര് വരുന്നുണ്ട്, ബാക്ടീരിയാസ് വരുന്നുണ്ട്, ഫംഗസ് വരുന്നുണ്ട്, എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ ഇത് മനസ്സിലാക്കേണ്ടത് ഇത് അന്തരീക്ഷത്തിന്റെ ഒരു ഭാഗമാണ്, അന്തരീക്ഷത്തിന്റെ ഒരു ഭാഗമായി വരുന്ന ഭാഗമാണ്. മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് പറയുന്നത് അറ്റ്മോസ്ഫിയർ. നമ്മളൊക്കെ ലിവിങ് നമുക്ക് വേണ്ട വായു കിട്ടുന്ന, സാറ് നേരത്തെ പറഞ്ഞു വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനില്ല, വെള്ളത്തിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് എന്ത് വായു. ഒരു ഓക്സിജന്റെ സാധനം നമുക്ക് ലഭ്യത നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ എന്തായാലും മരിച്ചു, റെസ്പിറേഷൻ ഇല്ലെങ്കിൽ അവിടെ ഇല്ല. അപ്പൊ ഈ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം നമ്മളിപ്പോ ചന്ദ്രനെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഈ അറ്റ്മോസ്ഫിയറിന് കറക്റ്റ് ആയിട്ട് ഒരു ഒരു ഇത്രയാണ് നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷേ അതങ്ങനെ അങ്ങോട്ട് ചെറുതായി ചെറുതായി
ഇങ്ങനെ അങ്ങോട്ട് പോവാണ്. കറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ ഒരു ലൈൻ ഇതാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് 20 കിലോമീറ്റർ വരെ നമുക്ക് അവിടെ ഒരു ലിവിങ്ങിനായിട്ടുള്ള ഇപ്പോ ഈ കോമ്പോസ്റ്റ് നമുക്ക് കിട്ടേണ്ട, നമുക്ക് വേണ്ട അനിവാര്യമായിട്ടുള്ള ഈ വാത ഓക്സിജന്റെയും അതുപോലെ തന്നെ മറ്റു ഈ പറയുന്ന ഗ്യാസിന്റെ ഒക്കെ അളവ് 20 കിലോമീറ്റർ വരെ ഉണ്ട്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉദാഹരണമാണ് ചന്ദ്രനിൽ പോയിട്ട് നമുക്ക് നിൽക്കാൻ കഴിയില്ല. ചന്ദ്രൻ തന്നെ പോകണമെന്നില്ല, നമ്മളൊരു വലിയൊരു മല കയറുകയാണെങ്കിൽ മുകളിലേക്ക് ഹിമാലയൊക്കെ ഹിമാലയം പർവ്വതങ്ങളൊക്കെ കീഴടക്കുന്ന ആളുകൾ ശ്വാസം വിട്ടു മരിച്ചു എന്നൊക്കെ പറയാതെ കേൾക്കുന്നുണ്ട്. അതിനെന്താണ്, അവിടെ ഈ വാതകങ്ങളുടെ അളവ് അവിടെ വളരെ കുറവാണ്. അത് മുകളിലേക്ക് പോകുന്നതോറും കുറഞ്ഞു കുറഞ്ഞു. അതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം കോമ്പോസിഷൻ ഓഫ് നമ്മുടെ ഗ്യാസസ് അറിയേണ്ട ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യമാണ്. നൈട്രജൻ ആണ് നമ്മളെ നൈട്രജൻ തന്നെയാണ്. പിന്നെ ഓക്സിജൻ ഒക്കെ ആർഗൺ വരുന്നുണ്ട്, ഓക്സിജൻ വരുന്നുണ്ട്, ബാക്കിയുള്ള വാതകങ്ങളൊക്കെ 0.00 something ആണ്. അതിൽ നമ്മൾ നോക്കണം, കാരണം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയ ചൂട് കൂടാന്ന് പറയുന്നു, 0.something കൂടുന്നുള്ളൂ. അതുപോലും നമ്മളെ മാരകമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടാന്ന് പറയുമ്പോൾ നമ്മൾ ഈ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതിന്റെ പ്രാധാന്യം അവിടെയാണ് വരുന്നത്. നമ്മൾ ഓക്സിജൻ ഉപയോഗിച്ച് നമ്മൾ ജീവിച്ചു പോകുന്നു, പക്ഷെ നമ്മൾ ഒരു ഭാഗത്ത് നമ്മൾ ചിന്തിക്കുന്നില്ല എങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇനി നമ്മൾ കൂടുതലായിട്ട് പോകുമ്പോൾ ഡിഫോറസ്റ്റേഷനെ കുറിച്ചൊക്കെ പറയാൻ പോകുന്നതാണ്, ഫോറസ്റ്റ് റിസോഴ്സിനെ കുറിച്ചൊക്കെ പറയാം. അപ്പൊ ഫോറസ്റ്റേഷൻ എങ്ങനെയാണ് നമ്മളെ ഇതിനെ എഫക്ട് ചെയ്യുന്നത്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് നമ്മൾ പറയുന്നതാണ്. ഇനി നമുക്ക് ഇതിന് ഇപ്പൊ നമ്മൾ 3 segments പറഞ്ഞു, ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ. അത് മൂന്നും കൂടിയിട്ടുള്ള അതിനാണ് നമ്മൾ എന്താ പറയാ ബയോസ്ഫിയർ. നമ്മൾ ഈ നിൽക്കുന്ന ഈ മൂന്ന് സെഗ്മെന്റ് കൂടിയിട്ടാണ് ബയോസ്ഫിയർ. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ബയോസ്ഫിയറിനെ കുറിച്ച് നമുക്ക് ഇതിനെ ചെറുതായിട്ടൊന്ന് വിവരിക്കാനും പഠിക്കാനും ഉണ്ട് ഈ ESDM എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വരുന്നത്. പിന്നെ നമ്മൾ നോക്കുന്നത് എക്കോളജിയെ കുറിച്ചാണ്. എക്കോളജി എന്താണ്, എക്കോസിസ്റ്റം എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് സസ്യബുക്കാണ് അതിനെ അല്ലെ, വെജിറ്റേറിയൻസ് എന്ന് പറയും. വെജിറ്റേറിയൻസ് എന്നൊക്കെ പറയട്ടെ, മനുഷ്യന്മാരിപ്പോ എല്ലാരും ലിങ്ക് ഉണ്ട്, ഒരു ചാനലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പുല്ലിനെ പുൽച്ചാടി തിന്നുന്നു, പുൽച്ചാടിയെ തവള തിന്നുന്നു, തവളയെ പാമ്പ് തിന്നുന്നു, പാമ്പിനെ കഴുകം വന്ന് കഴിക്കുന്നു. അതാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യണം. പിന്നെ ഇതിന്റെ ഒക്കെ ഒരു ഡെവലപ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, എങ്ങനെ ഇത് കൊണ്ടുപോകണം, ഇതിന്റെ മിസ്യൂസ് എങ്ങനെയാണ്, അതെങ്ങനെ തടയാൻ പറ്റും. അപ്പൊ അതായത് ഉദ്ദേശിച്ചത് ഇപ്പൊ ഒരു കോമ്പോസ്റ്റ് നമുക്കിപ്പോ ഒരു ദൈവം നമ്മളെ ഈ ഭൂമി, ഇപ്പൊ ദൈവം എന്നൊരു സൃഷ്ടിയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അവര് ഇതൊരു ഭൂമിയെ സൃഷ്ടിച്ചെടുത്തു. അപ്പൊ അതിനൊരു ഒരു സന്തുലിതാവസ്ഥയുണ്ട്. ആ സന്തുലിതാവസ്ഥ നമ്മള് മനുഷ്യന്മാരാണല്ലോ എല്ലാം ഉണ്ടാക്കുന്നതല്ല, നമ്മുടെ ഒരു നാച്ചുറൽ ബാലൻസിംഗ്. ആ ബാലൻസിംഗ് ഇല്ലാതാക്കുമ്പോ അവിടെ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പൊ നമ്മൾ നേരിടുന്ന വർഷം വർഷം, കഴിഞ്ഞ വർഷം നമ്മൾ ഒരു പ്രളയത്തെ നേരിട്ടു, അതിന് മുമ്പത്തെ വർഷം വലിയൊരു പ്രളയം, ഇനി ഈ വർഷം പ്രളയം ഉണ്ടാകുന്നതിനെ പറയുന്നു. അപ്പൊ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒരു മിറ്റിഗേഷൻ മെത്തേഡ് ഇപ്പൊ നമ്മൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊറോണ, കോവിഡ്, ഇതൊക്കെ നമ്മൾ മനുഷ്യന്മാര് അത് ഒരു ഉണ്ടാക്കുന്ന. പക്ഷേ ഇപ്പോഴത്തെ ഒരു എന്താണ് തലമുറ എന്ന് പറയുന്നത് എല്ലാത്തിനെയും അതിജീവിക്കുന്നുണ്ട്. പക്ഷെ അതിജീവനം എന്ന് പറയുമ്പോ ഇത് ഒരു സൈഡിൽ നോക്കുമ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വേണമെങ്കിൽ ഇല്ലാതെയാക്കാനും പറ്റും. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ട് അതിനെ നമ്മൾ അതിജീവിക്കാനും പഠിക്കുന്നുണ്ട്. അപ്പൊ കൂടുതലായിട്ട് നമ്മൾ നോക്കേണ്ട എന്താണ്, ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ വന്നു, ഇനി നമുക്ക് ഇപ്പൊ ഒരു മുൻകരുതലുകൾ എങ്ങനെ എടുക്കാം, മിറ്റിഗേഷൻ മെത്തേഡ്, അതിനെ കുറിച്ചൊക്കെ മിറ്റിഗേഷൻ മെത്തേഡിനെ കുറിച്ച് ESDM കൂടുതലായിട്ട് പറയുന്നത്. സോ ഇതൊക്കെ തന്നെയാണ് എൻവിറോൺമെന്റിനെ കുറിച്ചൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കും. സോ ഇതൊക്കെ തന്നെയാണ് എൻവിറോൺമെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാനുള്ളത്. ഇനി അങ്ങോട്ടാണ് ഇനി നമ്മൾ നോക്കുകയാണ് എന്തൊക്കെയാണ് നമ്മൾ എൻവിറോൺമെന്റിന്റെ റിസോഴ്സസ് എന്തൊക്കെയാണ്. ഇനിയിപ്പോ നമുക്ക് പറയാനുള്ളത്, നമ്മളിപ്പോ തുടങ്ങിയത് അറ്റ്മോസ്ഫിയർ എൻവിറോൺമെന്റ് എന്നൊക്കെ ഉള്ള രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇനി നമുക്ക് എന്ത് പറയണം, ഫോറസ്റ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. അപ്പൊ അതില് നമുക്ക് 5-6 റിസോഴ്സ് പഠിക്കാനുണ്ട്. ഫോറസ്റ്റ് റിസോഴ്സ്, റിന്യൂവൽ, നോൺ റിന്യൂവബിളിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മൾ ഓൾറെഡി അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, അത് മനസ്സിലാക്കണം. റിസോഴ്സിനെ കുറിച്ച് ഫസ്റ്റ് മൊഡ്യൂളിൽ 5 റിസോഴ്സ് ആണ്, ഫോറസ്റ്റ് റിസോഴ്സ്, വാട്ടർ റിസോഴ്സ്, മിനറൽ റിസോഴ്സ്, ഫുഡ്, ഓയിൽ. ഓയിൽ ഇതൊക്കെ ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് പഠിക്കാനുള്ളത്. വളരെ സിമ്പിൾ ആണ്, വളരെ രസകരമായിട്ട് പഠിച്ചു പോകാൻ പറ്റിയ അടുത്ത വീഡിയോകളിലൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഫോറസ്റ്റിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം. നമ്മളെ ഈ ഭാഗത്തൊക്കെ ഫുള്ള് ഫോറസ്റ്റ്, നമുക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് തന്നെ എടുക്കാം അല്ലേ. കുട്ടികൾക്കൊരു, അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു ഈ ഒരു ഡിസ്കഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.